കർമാനുസ്ലേക്ക് സ്വാഗതം. ബന്ധുവാര് ശത്രുവാര്, അച്ഛനെവിടെ, അമ്മയെവിടെ, കുടുംബാംഗങ്ങളെവിടെ, ഈ ഒരു ചോദ്യമാണ് ഇന്ന് അമേരിക്കയിൽ. ഇത് പറയുവാൻ കാരണം ന്യൂയോർക്കിനടുത്തുള്ള ദ്വീപിൽ ധാരാളം മൃതദേഹങ്ങൾ കുന്നുകൂടുകയാണ്. ഇവയെല്ലാം സംസ്കരിക്കുവാനായി അവിടുത്തെ ജയിൽ പുള്ളികളാണ്. അവസാന നിമിഷം ഒരു നോക്കുപോലും കാണാനാകാതെ വാവിട്ട് കരയുന്ന ലോകം, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. 2000 പേരാണ് ദിവസവും അമേരിക്കയിൽ മരിക്കുന്നത്. ഈ സ്ഥിതിയെ നമുക്ക് നിയന്ത്രിക്കുവാൻ ആർക്കും സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലോകാരോഗ്യ സംഘടന ഇന്ന് പറയുകയുണ്ടായി, യാതൊരു കാരണവശാലും ലോക്ഡൌൺ നിർത്തരുത്, അത് നീട്ടുക തന്നെ വേണം. ചില രാജ്യങ്ങൾ മെയ് 31 വരെ അത് നീട്ടിയിരിക്കുകയാണ്. ഇന്നത്തെ കണക്കുകൾ നോക്കുമ്പോൾ രോഗബാധിതരുടെ എണ്ണം 17 ലക്ഷം കവിഞ്ഞു, മരിച്ചവർ 1,02,760 ആയി. മറ്റു ചില കണക്കുകൾ പരിശോധിക്കാം. അമേരിക്കയിൽ 5,02,876, സ്പെയിനിൽ 1,58,280 പേർ, ഇറ്റലിയിൽ 1,47,577, ഫ്രാൻസിൽ 1,24,869 പേർ, ജർമ്മനിയിൽ 1,22,171 പേർ, ചൈനയിൽ 81,953 പേർ, യുകെയിൽ 73,758 പേർ, ഇന്ത്യയിൽ 7,480 പേർ. ഇതാണ് രോഗം ബാധിച്ചവരുടെ എണ്ണം ചില രാജ്യങ്ങളുടേത്. മരിച്ചവരുടെ എണ്ണം അമേരിക്കയിൽ 18,800, സ്പെയിനിൽ 16,100, ഇറ്റലിയിൽ 18,950, ഫ്രാൻസിൽ 13,200, ജർമ്മനിയിൽ 2,736, ചൈനയിൽ 3,339, യുകെയിൽ 9,000, ഇന്ത്യയിൽ 239. ഇതൊക്കെ ആണെങ്കിലും നമ്മുടെ ചികിത്സാ രംഗത്ത് അമേരിക്കയും ഇറ്റലിയും സ്പെയിനും ഒക്കെ തന്നെ അവിടെ റാപ്പിഡ് ടെസ്റ്റുകളും എല്ലാം നടത്തുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകത തന്നെയാണ്. ഇതുവരെ അമേരിക്കയിൽ 25,38,889 പേർക്കാണ് ഇതുവരെ ടെസ്റ്റ് നടത്തിയത്. അതുപോലെ സ്പെയിനിൽ 3,55,000 പേർക്കും, ഇറ്റലിയിൽ 9,66,864 പേർക്കും, ജർമ്മനിയിൽ 13,17,887 പേർക്കും, ഫ്രാൻസിൽ 3,33,807 പേർക്കുമാണ് ടെസ്റ്റുകൾ നടത്തിയിട്ടുള്ളത്. കോവിഡിന്റെ ടെസ്റ്റുകളാണ് നടത്തിയിരിക്കുന്നത്. അങ്ങനെ എല്ലാ രാജ്യങ്ങളും ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്, അതിനുവേണ്ട കിറ്റുകളും എത്തിയിട്ടുണ്ട്. മറ്റു ചില വാർത്തകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യക്കാരെ UAE നാട്ടിലെത്തിക്കുവാൻ തയ്യാറാണ് എന്ന് UAE ഗവൺമെന്റ്. നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, പാലിച്ചില്ലെങ്കിൽ ഇതുവരെ നാം ചെയ്തത് പാഴായി പോകും. ഇന്ത്യൻ പ്രധാനമന്ത്രി വിളിച്ച മുഖ്യമന്ത്രിമാരുടെ യോഗം നടന്നുകൊണ്ടിരിക്കുന്നു. ലോക്ഡൌണിന്റെ കാര്യത്തിൽ തീരുമാനം ഉടൻ. ലോക്ഡൌൺ നീട്ടാൻ ലോകരാജ്യങ്ങൾ എല്ലാവരും തന്നെ സമ്മതിക്കുന്നുണ്ട്. ചില രാജ്യങ്ങൾ മെയ് 31 വരെ നീട്ടിയേക്കും. ഫ്രാൻസിൽ 987 മരണം കഴിഞ്ഞ 24 മണിക്കൂറിൽ. ആഫ്രിക്കയിൽ ഇബോള വൈറസ് രോഗം പടരുന്നു എന്ന വാർത്ത. ഇംഗ്ലണ്ട് ഫുട്ബോളർ നോർമൻ ഹണ്ടർ ആശുപത്രിയിൽ. ആശുപത്രി ജീവനക്കാർക്ക് PPE കിറ്റുകൾ എത്തിക്കണമെന്ന് ലോകാരോഗ്യ സംഘടന. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്ക്, കർമ ന്യൂസ്.